മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെ ഒരു സിനിമ. അപ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എത്ര ചിത്രങ്ങളായിരിക്കും? നരസിംഹം, ആറന്തമ്പുരാൻ, നാട്ടുരാജാവ്, താണ്ഡവം. മോഹൻലാൽ എന്ന നടൻ്റെ ഗ്രാഫ് തന്നെ വേറൊരു തലത്തിലേക്ക് മാറ്റി വരച്ച സംവിധായകനാണ് ഷാജി കൈലാസ്. അപ്പോൾ പിന്നെ രണ്ടാളും വീണ്ടും വരുമ്പോൾ പ്രതീക്ഷകളുണ്ടാവുക സ്വാഭാവികമാണ്. എലോഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്താണ് എലോഡിന് സംഭവിച്ചത്? ഇങ്ങനെ പറയാൻ മാത്രം എലോഡിന് എന്താണ് കുഴപ്പം? ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ എലോൺ ഒരൊറ്റ അഭിനേതാവിനെ മാത്രം വെച്ചുള്ള സിനിമയാണ്. മുമ്പ് ജയസൂര്യ സണ്ണിയിലും നിത്യാമേനോൻ പ്രാണയിലും കലാഭവം മണി ദി ഗാർഡിലുമൊക്കെ ചെയ്തതിൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റ്. മോഹൻലാലിൻ്റെ കാളിദാസൻ എന്ന കഥാപാത്രം കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിലെത്തുകയാണ്. തുടർന്നുണ്ടാകുന്ന അസ്വാഭാവിക സംഭവങ്ങളിലൂടെയാണ് ചിത്രത്തിൻ്റെ കഥ വികസിക്കുന്നത്. അതിങ്ങനെ ത്രില്ലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഒരു വേള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് വഴിമാറുന്നുമുണ്ട്. ഒ ടി ടിക്ക് വേണ്ടിയാണ് ഇറപ്രവർത്തകർ ഒരുക്കിയ ചിത്രം. തിയേറ്ററിൽ ഇറക്കി എന്നതാണ് എലോണിൻ്റെ പ്രശ്നം എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത്. പതുക്കെ പോകുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ചിത്രത്തിന്. കോവിഡ് പാൻഡമിക് സമയത്ത് ആ സാഹചര്യത്തിലൊക്കെ ചിത്രീകരിച്ച സിനിമ കൂടിയാണ് എലോൺ. എന്തായാലും ചിത്രം തിയേറ്ററിലെത്തി. മോഹൻലാൽ സിനിമകൾക്ക് കിട്ടുന്ന വലിയ വരവേൽപ്പോ ഹൈപ്പോ ഒന്നും എലോണിന് കിട്ടിയില്ല. ട്രെയിലർ കണ്ട ഫാൻസ് പോലും ചിത്രത്തിൽ വേണ്ടത്ര പ്രതീക്ഷ കൊടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തള്ളിക്കയറ്റം ചിത്രത്തിൻ്റെ റിലീസ് ദിവസത്തിലും ഉണ്ടായില്ല. അടുത്തിടെ ഇറങ്ങിയ മോഹൻലാൽ സിനിമയ്ക്ക് ഒന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കഥയിൽ എന്തെങ്കിലും മാന്ത്രികതയുണ്ടെങ്കിൽ പിന്നെ പോസിറ്റീവ് റിവ്യൂ വന്നാൽ ഏറ്റുപിടിക്കാവുന്നതായിരിക്കും ഫാൻസും കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ചിത്രത്തിൻ്റെ പ്രശ്നം തന്നെ അതിൻ്റെ തിരക്കഥയാണ്. രാജേഷ് ജയരാമനാണ് എലോണിൻ്റെ തിരക്കഥ. ചില കഥകൾക്കൊരു പ്രശ്നമുണ്ട്. അത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് കേടായിപ്പോവും. അതിനൊരു പ്രാധാന്യവുമില്ലാത്ത സമയത്തെ അതിൻ്റെ പ്ലേസിംഗ് കാരണം അതിങ്ങനെ തട്ടിക്കളിക്കും. കാണുന്നവരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ വെറുതെ സ്ക്രീനിൽ നോക്കിയിരിക്കാനേ തോന്നും. എലോൺ അങ്ങനെ സമയം തെറ്റ് കയറി വന്ന ഒന്നാണ്. കോവിഡിൻ്റെ രൂക്ഷമായ അവസ്ഥയെ, അത്രയും പേടിച്ചിരുന്ന ഒരു സമയത്തെ കഥയിലെ ഒരു ലെയറാക്കി വെച്ചാണ് രാജേഷ് ജയരാമൻ എലോൺ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ പുറം തോടിനോട് തന്നെ കാണുന്നവർക്ക് താല്പര്യം തോന്നിയില്ലെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒറ്റ അഭിനേതാവിനെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുക എന്നത് രാജേഷ് മുമ്പും ചെയ്തിട്ടുണ്ട്. നിത്യാമേനോൻ ചെയ്ത പ്രാണയും രാജേഷ് തന്നെയാണ് തിരക്കഥ ഒരുക്കിയത്. ആ ചിത്രത്തിൻ്റെ പല എലമെൻസുകളും എലോണിൽ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും കയറി വരുന്നുണ്ട്. പെട്ടെന്ന് എഴുതി ചിത്രീകരിച്ച സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എലോൺ നേരിടുന്നുണ്ട്. രാജേഷ് തൻ്റെ തന്നെ സിനിമകളുടെ അരികും മൂലയും എലോണിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. ആദ്യ ചിത്രം, മൂന്നാമതൊരാൾ, നേരത്തെ പറഞ്ഞതുപോലെ പ്രാണ തുടങ്ങിയവയൊക്കെ എലോണിൽ അങ്ങിങ്ങായി കയറി വരുന്നുണ്ട്. ഇനി പറയാനുള്ളത് ചിത്രത്തിൻ്റെ സംഭാഷണങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ചിത്രത്തിലും ഇങ്ങനെ സീനുകളോടോ പറയുന്ന കഥകളോടോ ഒരു ബന്ധവുമില്ലാത്ത സംഭാഷണങ്ങൾ കേട്ടിട്ടേയില്ല. ഒറ്റ കഥാപാത്രം, എല്ലാ ഫ്രെയിമിലും അയാളുണ്ടാവും. കാണുന്നവർക്കിതിൽ മടുപ്പ് തോന്നാതിരിക്കണമെങ്കിൽ അഭിനേതാവിൻ്റെ പ്രകടനത്തിലും സംഭാഷണത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണം. ഫോൺ കോളുകളിൽ കൂടിയാണ് കൂടുതലും സംഭാഷണങ്ങളും ഉള്ളത്. പലതും എന്തൊക്കെയോ ആണ് പറയുന്നത്. മുമ്പ് ഫോൺ ചെയ്തയാൾ പിന്നെ വിളിക്കുമ്പോൾ പ്രധാന കഥാപാത്രം അതിനു മുമ്പ് സൂചിപ്പിക്കാത്ത കാര്യവും ചോദിക്കുന്നുണ്ട്. സംഭാഷണം ഒരുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് വ്യക്തമാണ്. പല സംഭാഷണങ്ങളും നാടകത്തിലെ അഭിനേതാക്കൾ സംസാരിക്കുന്നത് പോലെയാണ് തോന്നുക. ലോജിക്കൊന്നും പടി കടന്ന് എത്തി നോക്കിയിട്ടേയില്ല. ആദ്യം കഥാനായകൻ പറഞ്ഞതിൻ്റെ, അയാൾ അടയാളപ്പെടുത്തിയതിൻ്റെ നേരെ വിപരീതമാണ് കഥയുടെ അവസാനത്തിൽ അയാൾ കാട്ടിക്കൂട്ടുന്നത്. സിനിമയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? രഞ്ജി പണിക്കർ തിരക്കഥയൊരുക്കിയ ഡോക്ടർ പശുപതി എന്ന ചിത്രം ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണെന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും അതിശയമാണ്. അങ്ങനെ പല സംവിധായകരുണ്ട്, അവരുടെ സ്ഥിരം ജോണറിലും ട്രീറ്റ്മെൻറ്റും മാറ്റിപ്പിടിച്ച് സിനിമ ചെയ്ത് ഞെട്ടിക്കുന്നവർ. പറഞ്ഞു വരുന്നത് ഷാജി കൈലാസ് എലോണിൽ അങ്ങനെ ഒരു മാറ്റത്തിന് മുതിർന്നെന്നല്ല, ഒറ്റ കഥാപാത്രം വെച്ച് ഒരു പരീക്ഷണ ചിത്രത്തിന് ആക്ഷൻ പറഞ്ഞത് വലുതല്ലാത്തൊരു മാറ്റമാണ്. ഷാജി കൈലാസിൽ നിന്ന് ഇങ്ങനെയൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുകയുമില്ല. എന്നാൽ ആശീർവാദ് പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസും മോഹൻലാൽ എന്ന പ്രതിഭയെ കയ്യിൽ കിട്ടിയിട്ടും ഷാജി എന്താ ഇങ്ങനെ ചെയ്തു വെച്ചെന്നാണ് മനസ്സിലാവാത്തത്. തൻ്റെ സ്ഥിരം സ്ക്രിപ്റ്റ് റൈറ്ററായ രാജേഷ് ജയരാമനെ രക്ഷപ്പെടുത്താനുള്ള നീക്കമായിരിക്കാം ഇത്. പക്ഷേ അവിടെയും പിഴച്ചു. ഓൺ സ്ക്രീനിൽ കാളിദാസനായി മോഹൻലാൽ എത്തുമ്പോൾ ശബ്ദ സാന്നിധ്യമായി മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, നന്ദു, സിദ്ദീഖ്, സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെ വരുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളുടെ ശബ്ദത്തിൽ ഇവർ എത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റ കഥാപാത്രമുള്ള സിനിമയാണെന്ന് മറക്കുന്നത് ഒരു പോസിറ്റീവായി തോന്നി. 2 മണിക്കൂർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിലെ ഏതാണ്ട് മുഴുവൻ സമയവും ക്യാമറ തിരിയുന്നത് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്. ഇത്രയും പരിമിതമായ ഒരു സ്ഥലത്ത്
2 മണിക്കൂർ കാണിയെ പിടിച്ചെടുത്തുക എന്നത് ഒരു സംവിധായകന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. എന്നാൽ അതിനെ വിജയകരമായി നേരിടാൻ ഷാജിയെ ഛായാഗ്രാഹകനായ അഭിരത് രാമാനുജനും എഡിറ്റർ ഡോൺ മാക്സും സഹായിക്കുന്നുണ്ട്. മോഹൻലാൽ ഇപ്പോൾ കടന്നു പോകുന്നത് കരിയറിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ്. 2022 ഒറ്റ മോഹൻലാൽ ചിത്രം പോലും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചിട്ടില്ല. അതിന് അക്കം കൂട്ടാൻ മാത്രമേ എലോൺ സഹായിക്കുന്നുള്ളൂ. ഒറ്റ അഭിനേതാവ് മാത്രമുള്ള സിനിമ സീനുകളിൽ കാണികളെ പിടിച്ചിരുത്താനുള്ള ശ്രമങ്ങൾ പലതും മോഹൻലാൽ എന്ന നടൻ കാഴ്ചവെക്കുന്നുണ്ട്. അത് പലതും വർക്കാവുന്നുമുണ്ട്. പരാജയം നേരിട്ട തിരക്കഥയിൽ അഭിനേതാവ് എന്ത് പ്രകടനം പുറത്തെടുത്തിട്ടും കാര്യമില്ലല്ലോ. തെരഞ്ഞെടുക്കുന്ന കഥയിൽ മോഹൻലാൽ പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് എലോൺ പഠിപ്പിക്കുന്ന പാഠം. ആ അഭിനയ പ്രതിഭയിൽ നിന്ന് ഇനിയുമേറെ കഥാപാത്രങ്ങൾ സിനിമാസ്വാദകർ കാത്തിരിക്കുന്നുണ്ട്. പരീക്ഷണമെന്ന രീതിയിൽ ഒരു തവണ സമീപിക്കാവുന്ന ചിത്രമാണ് എലോൺ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എലോണിനെ കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായം പറയൂ.